ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദിസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അപ്പം എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഞാനൊരു പുഡിങ്ങിൻ്റെ ഓഫർ ഇട്ടായിരുന്നു. അപ്പം എനിക്കൊരു 15-16 ഓർഡർ കിട്ടിയിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടി ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. AJ Vlogs ബൈ ജുമൈല അസീസ് എന്ന് പറഞ്ഞ ഒരു ഇത്താൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതുപോലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവരെ യൂട്യൂബ് ചാനലിൽ അവർ ഒരുപാട് ഫെസ്റ്റ് നടത്താറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ട്രസ്ലച്ചസിൻ്റെ ഫെസ്റ്റും നടത്തിയിരുന്നു. എനിക്ക് അവരെ സംസാരവും അവരെ ചാനലും ഒക്കെ നല്ല ഇഷ്ടമാണ്. അവരെ ഞാനൊരു ഹോം ബേക്കറാണ്. അപ്പോൾ അവരെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് കേക്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഫെസ്റ്റ് നടത്തിയപ്പോൾ അൽഹംദുലില്ലാ എനിക്കൊരു 16 ഓർഡർ കിട്ടി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഈ ബോക്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു ബോക്സിന് 4 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ 20 എണ്ണം എടുത്തപ്പോൾ എല്ലാ ബോക്സിൽ നിന്നും അവർ 1 രൂപയായിട്ട് കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 20 ബോക്സാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ 2 പാക്കറ്റ് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ളത്. ഇത് ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ സ്ട്രോബെറിയുടെ സിറപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്, ക്രഷ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ 2 സ്ട്രോബെറിയുടെ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ട് പുഡിങ്ങിൻ്റെ ഇടയിൽ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സൺവീപ്പിൻ്റെ ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് റിച്ചിൻ്റെ സൺവീപ്പിൻ്റെ ക്രീമാണ്. റിച്ച് ഗോൾഡിൻ്റെ ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ക്രീം ബാലൻസ് ഉള്ള ക്രീമാണ്. ഇതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്റ്റാപ്ലർ വെച്ചിട്ടാണ് കേട്ടോ ക്രീം സൂക്ഷിക്കാറുള്ളത്. ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോക്സും നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രോബെറിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലൊരു 1-2 സ്ട്രോബെറി കേട് വന്നിരുന്നു. ഞാനൊരു 2 ദിവസം മുന്നേ ആണ് വാങ്ങിച്ചു വെച്ചത്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ബൗളൊക്കെ തുടച്ച് ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ ക്രീം ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ക്രീമോടെ തന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. 20 പുഡിംഗ് ഉണ്ടാക്കാൻ 2 പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണ്ട, ഇതുപോലെ കുറച്ച് കടിക്കാൻ കിട്ടണ രൂപത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇനി ക്രീം ബീറ്റ് ചെയ്യാം. ഇത് ഞാൻ 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം മുഴുവനായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 2 പാക്ക് സൺവീപ്പിൻ്റെ പാക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 1 പാക്കിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 പാക്കിൽ നിന്ന് ഞാൻ 1 കപ്പ് ക്രീം ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 1.5 പാക്ക് ക്രീം ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ഒന്ന് വിപ്പായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ പൈപ്പ് ബാഗിലേക്ക് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറായിട്ട് ഒരു തിന്നായ രീതിയിൽ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിൽ പരത്തണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയുടെ സിറപ്പ് ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സ്പാച്ചില് വെച്ചിട്ടാട്ടോ ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയറായിട്ട് ക്രീം ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്രീം ഞാനൊരു പൈപ്പ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ ബോക്സിലും ക്രീം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ ബോക്സിലും ക്രീം ആക്കി കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 3rd ലെയറായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ എല്ലാ ബോക്സിൻ്റെ മുകളിലായിട്ടും തേർഡ് ലെയറായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്ട്രോബെറിയുടെ സിറപ്പ് എല്ലാ ബോക്സിൻ്റെ മുകളിലും ആക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് വീണ്ടും ക്രീം വെച്ചിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാ ബോക്സും ക്രീം വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറിൻ്റെ സിറപ്പ് കൊണ്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് എന്ത് വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ട്രോബെറി തന്നെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ച സ്ട്രോബെറി ഉണ്ടല്ലോ, അത് ഓരോന്നും രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുഡിംഗ് രണ്ട് പേർക്ക് കഴിക്കുക എന്ന നിലക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് പേർക്കും ഓരോ സ്ട്രോബെറിയുടെ പീസും കിട്ടും, പുഡിങ്ങും കിട്ടും. അവരും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ ഇത് കഴിച്ചവരെല്ലാം നല്ല കമൻ്റ് തന്നെ പറഞ്ഞത്, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ 20 ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, എനിക്ക് മൊത്തം 16 ഓർഡറാണ് കിട്ടിയിരുന്നത്. ബാക്കി ഞാനിവിടെ അയൽവാസികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ പാക്ക് ചെയ്തത്. പിന്നെ മുകളിൽ ഒരു സ്പൂണും വെച്ച് കൊടുത്തിട്ട് ഒരു റിബണും ഇങ്ങനെ ഇതുപോലെ കെട്ടിക്കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയ പോസ്റ്റർ ഒന്ന് ഇടാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.